വചനോദയം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-15 തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. വചന വിചിന്തനം. എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ ഭക്ഷണം എന്നരുൾ ചെയ്ത കർത്താവ് നമ്മെ പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവത്തെക്കുറിച്ചും ഉദ്ബോധിപ്പിക്കുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന. വാക്കുകളിലെ വാചാലത മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുവാനേ ഉപകരിക്കുകയുള്ളൂ. പ്രാർത്ഥനയുടെ യഥാർത്ഥമായ ഫലം ലഭിക്കുകയുമില്ല. മനം ഉരുകിയുള്ള പ്രാർത്ഥന അവസരത്തിൽ നിന്ന് എന്നതിനേക്കാൾ ഹൃദയത്തിൽ നിന്നാണ് രൂപമെടുക്കുന്നത്. മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങൾ അറിയുന്നവനാണ് ദൈവം. കരുണയും വാത്സല്യവും ഉള്ള പിതാവാണ് അവിടുന്ന്. നാം അവിടുത്തെ മക്കളും. ഈ ബോധ്യമാണ് നമ്മുടെ പ്രാർത്ഥന ക്രിസ്തു പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പോലെ രൂപപ്പെടുന്നത്. അവിടുത്തെ നാമത്തിന് സ്തുതിയും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് നാം അവിടുത്തെ ഹിതം അന്വേഷിക്കണം. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, ഒപ്പം നിന്റെ സഹോദരനെയും. നമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കുവാൻ കഴിയും. അങ്ങനെ നാം പരസ്പരം സ്നേഹിച്ചുകൊണ്ട് തെറ്റുകൾ ക്ഷമിക്കും. സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തിലും കരുണയിലും ഭാഗഭാഗുക്കളാവുകയും ചെയ്യും.